ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് ഒന്നും ഒന്നും മൂന്ന് പവേർഡ് ബൈ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ് ആൻഡ് കചാരിയ ടൈൽസ് എന്ന എപ്പിസോഡിലേക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത്രയും നാളായിട്ട് എന്റെ ജലജേ എവിടെയായിരുന്നു? ഏറ്റവും കൂടുതൽ പൊട്ട് വരുന്ന ആളെയാണ് നമ്മൾ ഈ മത്സരത്തിലെ പൊട്ടി എന്ന് വിളിക്കുന്നത്. നല്ല കെമിസ്ട്രി വന്നത് എനിക്ക് തോന്നുന്നു വേണുചേട്ടനുമായിട്ടാണ്. ഒരു കോഴിമുട്ടയുടെ ആവറേജ് വെയിറ്റ്? കറക്റ്റ് ആൻസർ അല്ല. ഇവിടെ ലാലേട്ടൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ലാലേട്ടനെ ഭയങ്കര ക്രേസ് ആയിരുന്നു അല്ലെ? ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടനെ. ലാലേട്ടനെ അങ്ങോട്ടും തിരിച്ച് കളിയാക്കരുത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചേച്ചീനെ ആദ്യമായിട്ട് ഞാൻ വിളിക്കാൻ പോവുക. ആ ചേച്ചി എങ്ങനെ ഉപമിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേച്ചിയുടെ പേര് തന്നെ വളരെ രസകരമായ ഒരു പേരാണ്. ഒരു വള്ളിയും പുള്ളിയും കോമയും കുത്തും ഒന്നുമില്ല. ജാ ലാ ജാ. ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്ത എങ്ങനെയുണ്ട്? കൈയടിച്ച കൈയടിച്ച തിരിച്ചിട്ടാലും അങ്ങനെ തന്നെ. അപ്പൊ എന്ത് ഇതാ നോക്കിക്കേ, മലയാള തനിമയുള്ള ഇതിനപ്പുറം ഒരു നടിയുടെ പേര് വരാൻ പറ്റുമോ? ഇത്രത്തോളം മലയാള തനിമയുള്ള ഒരു നടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാ. ഒരു ഒരു കുലീനത എന്നല്ല, ഒരു ശാലീനത, ഒരു മുടിയൊക്കെ ആണേല് ഇപ്പോഴും എന്തൊക്കെ ഭയങ്കര ട്രെൻഡ് മാറി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയ്ത മുടി കണ്ടാലും ഇപ്പോഴും ഒന്നൊരു ഒരു 50% നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരുടെ ഇഷ്ടം ഒരു എണ്ണയൊക്കെ തേച്ച് ആ മുടിയിൽ ഒരു എണ്ണമയോ കുളിക്കാണ്ട് 10 ദിവസം ഇരി അങ്ങനെയല്ല കേട്ടോ. അതല്ല ഉദ്ദേശിച്ചത്. മുടിയിൽ ഷാമ്പു ഇട്ടൊന്നും കളയാണ്ട് പിന്നെ ഒരു വലിയ വട്ടപ്പൊട്ടും നടുക്കൊന്ന് വകഞ്ഞീരുക, മുടി ഇങ്ങനെ പിന്നിയിടുക, വളരെ എത്രത്തോളം മേക്കപ്പ് ഇല്ലാണ്ടോ അത്രത്തോളം. എന്നാ വളരെ ദുഃഖപുത്രി എന്നൊക്കെ ഈ ചേച്ചീനെ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അതാ ആ ചേച്ചിക്ക് കൊടുത്ത റോളുകളെല്ലാം അങ്ങനെയാണ്. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സിനിമകളായിരുന്നു. ഇനി ആര് വിചാരിച്ചാലും ഇത്രത്തോളം നല്ല സിനിമകൾ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാലഘട്ടവും മാറി, കാലവും മാറി. എന്തായാലും ഇന്ന് ആ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയണം. എനിക്ക് ഈ ചേച്ചിക്ക് ഒരു ഒരു തുളസി കതിരിനോട് ഉപമിക്കാൻ തോന്നുന്നു. കാരണം ചേച്ചിയുടെ മിക്ക സിനിമയിലും പുറകിൽ മുടി പിന്നിയിട്ട് കഴിഞ്ഞാൽ ഈ തുളസി കതിരും ഉണ്ടാവും. ഇത് ഗിഫ്റ്റ് ചെയ്ത് സമ്മാനമായി കൊടുത്തുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജലജ ചേച്ചി. തുളസിയുടെ മണം എന്നൊക്കെ തന്നെ ചേച്ചി ഇതില്ലാണ്ട് എനിക്ക് തോന്നുന്ന പണ്ടത്തെ നടിമാർക്ക് പല കാര്യങ്ങളും വേറെ പണ്ടത്തെ നല്ല ഇപ്പത്തെ ഏത് പെൺകുട്ടികൾക്കും ഇത് വെച്ചിട്ടുള്ള ശീലം ഉണ്ടോ? തുളസി വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ചേച്ചിക്ക് അറിയാമോ? അയ്യോ പെട്ടെന്ന് ഇപ്പൊ ചോദിച്ചാ ഞാൻ കറങ്ങി പോകും. ഒത്തിരി ജലദോഷം വരാണ്ടിരിക്കും. അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഏത് വിധത്തിൽ നോക്കുവാണെങ്കിലും ഒരു പിന്നെ തുളസി അരച്ച് ഡ്രസ്സ് തേച്ച് കഴിഞ്ഞാൽ പാട് ഉടനെ ഒന്നും പോയല്ല. അത് നല്ലൊരു ഗുണമാണ്. പിന്നെ ചേച്ചിയുടെ കുറെ വിശേഷങ്ങൾ അതിന് മുമ്പാണ് ചേച്ചിക്ക് ഐശ്വര്യമായിട്ട് ഒരു തുളസി കതിരി ഇന്നും ചേച്ചി വെക്കാണ്ട വന്നത്. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? ഒരുപാട് നാളുകൾക്ക് ശേഷം ചേച്ചിയുടെ ചില ഇന്റർവ്യൂസിനൊക്കെ ചേച്ചി ഇതിടയ്ക്ക് വന്നിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം തകർത്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ ലഭിച്ച ഒരുപാട് സിനിമകൾ, ഏകദേശം 10-50 അല്ലേ? 50 കൂടുതൽ, 100 സിനിമകൾ അതിന്റെ ഇടയിലാക്കിക്കോട്ടെ. അതെ, 51 100 അത്രയും സിനിമകൾ അഭിനയിച്ച് എല്ലാരും ചോദിക്കുക ഇത്രയും നാളായിട്ട് എന്റെ ജലജേ എവിടെയായിരുന്നു, ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ അറിയണം, കേരളത്തിൽ തന്നെയാണോ താമസിക്കുന്നത്, എന്നാലും ഇടയ്ക്ക് ഞങ്ങളോട് വിശേഷം പറയാനൊക്കെ വരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രേക്ഷകർ അവിടെ ഇരിപ്പുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചേച്ചി ബഹറിലാണ്. പ്രകാശ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ കല്യാണം കഴിച്ച്, അതെ, പിന്നെ നല്ല സുന്ദരിയായ ഒരു മോളുണ്ട്. മോളിപ്പൊ എന്ത് ചെയ്യുന്നു? മോളിപ്പൊ US പഠിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഒരു സെമിസ്റ്റർ വന്ന് ഫ്രാൻസിൽ പോയിരിക്കുകയാണ് പഠിക്കാനായിട്ട്. പഠിക്കണം. അപ്പൊ അമ്മയുടെ പഠിത്തോ നിസാര പഠിത്തോ അല്ല കേട്ടോ ചേച്ചി. പിന്നെ ഞാൻ അറിഞ്ഞത് ചേച്ചി എന്തോ ലിറ്ററേച്ചറിൽ എന്തോ ബിരുദാനന്തര ബിരുദം എടുത്ത് എന്തൊക്കെയോ ചെയ്തില്ലേ? എന്തൊക്കെയാ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതോ ആ കാലത്ത് 1980s സുരേഷ് ഗോപി ചേട്ടനാ തോന്നി എടുത്ത്. ഞാൻ ഒരു സ്ഥലത്ത് പറയണ കേട്ടത് കത്തി നീക്കുമായിരുന്നു ജലജ, അപ്പൊ അങ്ങ് പ്രകാശ് കെട്ടിക്കൊണ്ട് പോയത്. അങ്ങനെയല്ല, ഫിലിംസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പഠിത്തം അതിന്റെ കൂട്ടത്തിൽ വന്നുകൊണ്ട്
കുറച്ചൊരു ഗ്യാപ്പ് വന്നു. അച്ഛൻ വന്ന ഞാൻ ജനിച്ചത് മലേഷ്യയിലാണ്. അപ്പൊ മലേഷ്യയിലാണ് ചേച്ചി ജനിച്ചതും വളർന്നു ഒക്കെ മലേഷ്യയിലാണെന്ന് നമുക്ക് തോന്നുവോ? ഇത്രയും കേരള തനിമയും കാര്യങ്ങളൊക്കെ ഞാൻ വാഴ്ത്തി പഠി, കേരളത്തിൽ ജനിച്ചു വളർന്നവർക്ക് ഇത്രയും ശാലീനത കിട്ടത്തില്ല. അവിടെ ജനിച്ചു വളർന്ന ചേച്ചി മലേഷ്യയില് അച്ഛനും അമ്മയും പേര് അവിടെ എല്ലാ സ്കൂളിംഗ് ഒക്കെ അവിടെയായിരുന്നു? അല്ല, ജസ്റ്റ് നഴ്സറി. ജനിച്ചത് അവിടെയാണ്? ജനിച്ചത് അവിടെയാണ്. എന്താ വെച്ചാൽ അച്ഛനും അമ്മയും പ്രൊഫസർ ആയിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസർ. അപ്പം പഠിത്തത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് വിദ്യാധനം സർവധനാൽ, വിദ്യാധനം സർവധനാൽ പ്രധാനം. എല്ലാ പിള്ളേരും ശ്രദ്ധിച്ചോളുക കേട്ടോ. അത് വളരെ വളരെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, പഠിത്തത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ ചേച്ചിക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിത്തരാൻ ആഗ്രഹിക്കുകയാണ്. അത് എവിടെയായിരുന്നു? ആ ഒരു വട്ടം കൂടി ആ പുഴയുടെ തീരത്ത് നിങ്ങൾ വേണുനാഗവള്ളിയും ചേച്ചിയും കൂടി ഏത് പുഴയുടെ തീരത്തായിരുന്നിരുന്നത്? കൊറേ ഭാഗങ്ങൾ വന്ന് നാഗർകോൾ സൈഡിൽ എടുത്തു. കുറച്ചൊക്കെ എടുത്തത് നമ്മുടെ ട്രിവാൻഡ്രത്തെ മ്യൂസിയത്തിന്. അവിടെ കുറച്ച് ഒരു എന്താണ് സ്ട്രീം പോലെ കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പൊ ഞാൻ ചേച്ചിക്ക് പാടിത്തരാൻ പോകുന്നതും ഈ ഒരു വട്ടം കൂടി പോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ എനിക്കിതിനകത്ത് ചേച്ചി ചെയ്തു തരേണ്ടത് കുറച്ച് ആ പഴയ കാലത്തെ ചേച്ചിയുടെ ഇപ്പോഴും ആ യൗവന തുടിപ്പ് എല്ലാം മുഖത്തുണ്ട്. ഗ്ലാമറിന് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല, ഒരു വ്യത്യാസവും പഴയ ജലജയിൽ നിന്നും വന്നിട്ടില്ല. അപ്പൊ ചേച്ചിക്ക് ഇനി വേണ്ട, ഞാനൊരു കൊച്ചിന്റെ അമ്മയോ എനിക്ക് അങ്ങനെ ഒരു നാണവും വേണ്ട. ഞങ്ങൾക്കും കാണണ്ട ചേച്ചിയുടെ യൗവന തുടിപ്പ്. അപ്പൊ ഈ പാട്ട് ഞാൻ പാടുമ്പോ ഈ പാട്ടിൽ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ചേച്ചി ചിരിക്കാറില്ല കുളിക്കാറില്ല എന്നൊക്കെയാ. എന്റെ ദൈവമേ, അങ്ങനെയില്ലല്ലേ? അങ്ങനെയില്ല, പക്ഷെ അങ്ങനെ കരയാറില്ല ചേച്ചി. പക്ഷെ ഞാൻ എല്ലാ ദിവസവും കുളിച്ച എനിക്കറിയാം ചേച്ചി. എപ്പോഴേ 10 നേരം കുളിക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. കാരണം എപ്പോ വന്നാലും കണ്ടാലും ചേച്ചി കുളിച്ച ലുക്കിലാ കാണുന്നത്. കുളിച്ചുകൊണ്ടാണ്, കുളിച്ചതുകൊണ്ടാണ്, കുളിച്ചതുകൊണ്ട്. ഇത് എന്തായാലും ചേച്ചിക്കുള്ള കൊടയല്ല, ചേച്ചിക്ക് ഞാൻ തുളസിക്കതിര തന്നു. പക്ഷെ ഈ കൊട ഏറ്റവും ഭംഗിയായിട്ട് സിനിമയില് യൂസ് ചെയ്യുന്ന ഒരു നടിയുണ്ട്. അതായത് ഇത്ര അപ്പുറം ആ വിഷ്വല് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് പ്രിയദർശൻ സാറിന്റെ കയ്യിലോട്ടും കൂടെ ഈ നടി അങ്ങ് എത്തിച്ചേർന്നപ്പോഴത്തേക്കും അദ്ദേഹം പ്രോപ്പർട്ടീസും പിന്നെ ഈ നടിയുടെ കഴിവും ഭംഗിയും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് സൂപ്പർ ഹിറ്റുകൾ നമുക്ക് തന്നു. ഈ നടി അധികം ഒരുപാട് സിനിമകൾ വലിച്ചു വാരി മലയാളത്തിൽ ചെയ്തിട്ടില്ല. നമ്മുടെ ചേച്ചി സിംഗപ്പൂരാണെങ്കില് അല്ല മലേഷ്യയിലാണെങ്കില് ഇനി വരുന്ന ഗസ്റ്റ് കമ്മിങ് ഫ്രം സിംഗപ്പൂർ. അപ്പൊ ഈ പുള്ളിക്കാരിയെ പറ്റി പറയാനാണ് ചെയ്ത മലയാളത്തിൽ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റ്. വന്നത് തമിഴിൽ കൂടെയാണ് മുതൽ മര്യാദ, അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അത് 6 കോടി ആ ശിവാജി ഗണേശൻ നോക്ക്, അത്രയും ആ സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് ആദ്യ പടം. അതായത് 15, 16, 17, 18 പോട്ടെ 22 വയസ്സിൽ വന്നിരിക്കും, അത് ചോദിച്ചുകളയാം വരുമ്പോ. ആ പടത്തിലൂടെ വന്ന് പിന്നെ മലയാളികൾക്ക് ലാലേട്ടന്റെ കൂടെ ഈ ചിത്രവും നമ്മുടെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, മമ്മൂക്കയുടെ കൂടെ കോട്ടയം കുഞ്ഞച്ചൻ, അങ്ങനെ മതി, ഇത്രയും 3 പടങ്ങൾ മതി. അപ്പൊ ഈ കൊട ഞാൻ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ സുന്ദരി കോത. അപ്പൊ ഒരു പാട്ടുപാടി ഞാൻ വെൽക്കം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ട് തന്നെയാവട്ടെ. ഈ പാട്ടിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പാടം പൂത്ത കാലം എന്ന് പറയുമ്പോ ഒരു സംഭവം ഉണ്ടല്ലോ,
ലാലേട്ടനല്ലേ കാണിച്ചത്. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര രസമാണ്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഓ നല്ല വിശേഷം. കുറച്ച് നാളിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് കണ്ടപ്പോ കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ പഴയ രഞ്ജിനിയിലോട്ട് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നത്, ഈ കൊട യൂസ് ചെയ്തില്ല നമ്മള്. ശരിക്കും പറഞ്ഞ ചിത്രത്തിലെ ഈ പാട്ടിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന വേറൊരു പാട്ട്, ഒരു കളർഫുൾ, ഈ കൊട യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു പാട്ടാണ്. ജല ചേച്ചി ഇത് കാട്ടുകുറിഞ്ഞി പോവും ചൂടി ഭയങ്കര അഭിനയമായിരുന്നു ഇവിടെ. ജലചേച്ചിയെ പോലെ ഒരാള് സാറിന് ഉച്ചയും മടി പിടിച്ചു നിൽക്കുന്ന, പക്ഷെ ചേച്ചി എന്റെ അടുത്ത് ഇല്ല റിമി നമ്മുടെ ഷോ ഭയങ്കര ഫൺ ഷോ ആണ്, എനിക്കറിയാം ഞാൻ എന്തിനും റെഡിയാണ്, ഞാൻ എൻജോയ് ചെയ്യാൻ. അപ്പൊ ഇവിടെ പിന്നെ എൻജോയ് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോ തന്നെ അത്രയും ജീവിതം ആസ്വദിക്കുന്ന, നല്ല ഫുഡ് കഴിക്കുക, യാത്ര ചെയ്യുക. പിന്നെ രഞ്ജിനിയെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഈ നേരത്തെ ചേച്ചിയുടെ ലിറ്ററേച്ചർ, എം എ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പോലെ രഞ്ജിനി എന്ന് പറഞ്ഞൊരു നായിക സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇത്രത്തോളം. ഇപ്പൊ ലോയറാണ് ശരിക്കും അല്ലെ? ഒരു ബി ബി സി ചാനലിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ലണ്ടനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്ത് ഗ്രാജുവേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഞെട്ടിച്ചാലോ നമുക്ക്. അതുപോലെ പുള്ളിക്കാരത്തിലെ ഹസ്ബൻഡ് ഞാൻ ഞെട്ടിപ്പോയി, വാരി വരത്തില്ല. പിയറ കൊമ്പാറ ചർമ്മം കണ്ട പ്രായം തോന്നാത്തോട് ചോദിച്ചാണ് ഏത് നാട്ടിൽ നിന്ന് അദ്ദേഹം? ഇവിടെ കൊച്ചി. കൊച്ചി അങ്ങനെ ഒരു കൊച്ചി മട്ടാഞ്ചേരി ഇല്ല, ജസ്റ്റ് ഇവിടുത്തെ ചങ്ങപ്പുഴ നഗര. ചങ്ങപ്പുഴ സൗത്ത് കളമശ്ശേരി. ഓ അയശ്ശേരി. ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ശിവാജി ഗണേശൻ സാറിന്റെ കൂടെ ഒരു തുടക്കം കുറിക്കാൻ പറ്റിയ നിസാര കാര്യമല്ല. അത് എത്ര വയസ്സ്? ചിന്ന വയസ്സ്. കുട്ടി ഉടുപ്പിട്ടുള്ള സമയം എത്രയാണ്? 8 വയസ്സിലാ. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു റിലേഷൻ? അച്ഛൻ വഴിയാണ്, ഭാരത് രാജ അല്ലെ? പക്ഷേ ഞങ്ങള് അച്ഛനും അമ്മയും ഹോബി ആയിട്ട് സിനിമ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അന്ന് സീഡി ഒന്നും ഇല്ലല്ലേ? അന്ന് സിനിമ കാണാനുള്ള മാർഗം എന്തായിരുന്നു? എല്ലാരും എങ്ങനെയായിരുന്നു സിനിമ കാണുന്നത്? പക്ഷെ ഇന്ന് അന്നത്തെ പോലെ ഇറങ്ങിയ സിനിമ അപ്പൊ തന്നെ ചാനലിൽ വരാത്തോണ്ട് ഒന്നും കൂടെ ജനങ്ങൾ കൂടുതൽ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണും അല്ലെ? അന്ന് ഫസ്റ്റ് കോളേജിലൊക്കെ പോകുന്നതാണെങ്കിലും ഫസ്റ്റ് ഡേ പോയി കാണാം. അച്ഛൻ വഴക്കം അറിയായിരുന്നു, എന്തിനാ ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അതേ പടം തന്നെയാണ്, അതിലൊന്നും സീൻസ് കട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ആ ബെപ്രാലാണ്, ഫസ്റ്റ് ഡേ നമുക്ക് കാണണം എന്നുള്ള ഒരു നിർബന്ധമാണ്. ഈ തമ്പ എവിടെ പോയി കണ്ട് ഫസ്റ്റ് സിനിമ? എങ്ങനെ കൂട്ടുകാരികളുടെ കൂടെ? ഫാമിലിയുടെ കൂടെ തന്നെയാണ്, ഫാമിലി തിയേറ്ററിലാണ്. ചേച്ചിനെ പറഞ്ഞു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എന്റെ ഒരു വൈൽഡസ്റ്റ് ഡ്രീംസിൽ പോലും ഇതില്ലായിരുന്നു ഒരു വാക്കാൻ ഉപയോഗിച്ചു. സിനിമ നടി ആവൂല എന്ന് ഒരിക്കലും അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും വന്ന കാര്യമല്ല. അങ്ങനെ പറയില്ലേ ചേച്ചി, ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ അല്ല, എന്താ വെച്ചാ പഠിത്തം അങ്ങനെയുള്ള ഒരു ആ ഒരു എന്താ അച്ഛൻ വന്ന് ഇങ്ങനെ പ്രൊഫസർ ആയതുകൊണ്ട് പഠിച്ചിട്ട് മൈറ്റ് ബി, എനിക്കറിയില്ല. ഇപ്പൊ സിനിമയിലേക്ക് വന്നാലും വല്ല പ്രൊഫസറോ വല്ലതും ആയിരുന്നിരിക്കാം. അതേപോലെ നമ്മുടെ കുട്ടിയുടെ രഞ്ജിനിയുടെ ആദ്യത്തെ പടം എന്ന് പറയുന്നത് മുതൽ മര്യാദ, അത് നിങ്ങൾ എങ്ങനെ പോയി പാർത്ത്? തമിഴ്നാട്ടിൽ എന്ത് തിയേറ്ററിൽ പോയി പാർത്ത്? ശാന്തി തിയേറ്റർ. അവിടെ ശാന്തമായിട്ടിരുന്ന് കാണാൻ പറ്റുമോ? അത് ആരാണെങ്കിലും വളഞ്ഞോ? അല്ല അവർക്ക് ഞാൻ ഒരു പാട്ട് പാടാം, അന്ത പാട്ടിൽ ഏതൊക്കെ ബ്ലൗസ് ഇല്ല. ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏതൊക്കെ ബ്ലൗസ് ഇട്ടില്ല? അത് സാറ് കേൾക്കണം. അത് അല്ല, അത് അങ്ങനത്തെ ഒരു തെറ്റിദ്ധരിക്കരുത്. പണ്ടത്തെ നമ്മൾ ആലോചിച്ചു, നമ്മുടെ പഴമക്കാര് പണ്ടും ബ്ലൗസ് പോയിട്ട് മാറു മറയ്ക്കാതെ വരെ നടന്നിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും തമിഴ്നാട്ടിലെ ഞാൻ കണ്ടു, പറഞ്ഞു കൊടുക്കരുത്. എവിടെയോ ഒരു ഗ്രാമത്തില് പോകുമ്പോ ഞാൻ കണ്ടു, ശരിക്കും ഞെട്ടിപ്പോയി. ഓ മൈ ഗോഡ്, ഇപ്പോഴും ഇങ്ങനെയാ
പക്ഷെ ആ സിനിമയില് അതൊരു നാട്ടും പുറത്തെ ഉൾനാടൻ ഗ്രാമത്തിലെ തമിഴ്നാട്ടിൽ ഇപ്പോഴും കാണും സാരി മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കും. അത് ഒട്ടും ബോറല്ല, അത് നല്ല കാരണം മെലിഞ്ഞ നല്ല ഷേപ്പിൽ നമുക്ക് ഇനി ശ്രമിച്ചാലും വരുകട്ടെ. ഇപ്പോഴും മുഖഭംഗി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ കുറെ വിശേഷങ്ങൾ എനിക്ക് ചോദിക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് എന്തൊരു കാര്യം പറഞ്ഞപ്പോളോർത്ത് നാടൻ സുന്ദരി ഇപ്പോഴാണ് രഞ്ജിനി ഒക്കെ കൂടുതൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് നമ്മൾ കാണുന്നത്. അല്ല പക്ഷെ പണ്ടത്തെ ക്യാരക്ടർ വൈസ് വെച്ച് നോക്കുമ്പോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കൊച്ചു ഗെയിമിലോട്ട് ഞാൻ കൊണ്ടുപോവാ. എളുപ്പമുള്ള ഒരു കാര്യമാണ്, അത് അങ്ങനത്തെ ഗെയിം അല്ല. അത് ഈ മുടി പിന്നിടുന്ന ചിത്രത്തിലാണെങ്കിലും മുടി പിന്നിയല്ലേ ഇട്ടേക്കുന്നത്? അല്ല അത്രയും മുടി ഉണ്ടായിരുന്നോ അതേ വെപ്പായിരുന്നോ? ചിത്രത്തിലും ഇത്രയും മുടി ഉണ്ടായിരുന്നു, ചേച്ചിക്കും ഇത്രയും മുടി ഉണ്ടായിരുന്നു, എല്ലാ സിനിമയിലും ആട്ടിയായിട്ട് രണ്ടുപേരും കൂടെ നടക്കുന്നതാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, നീളം കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ബഹറിലെ വെള്ളം തീരെ പിടിച്ചു കാണില്ലേ, ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് മുടി പൊഴിയും. പക്ഷെ എന്നാലും കുറച്ചൊക്കെ വെച്ചിട്ടായിരിക്കും ഇത്രയും മുടി. എനിക്ക് എപ്പോഴും പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഇനി അഥവാ പെട്ടെന്ന് ഒരു സൂപ്രഭാതത്തിൽ ഇത്രയും മുടി ആയാൽ നമ്മൾ അത് എങ്ങനെ പിന്നിയിടും? അതാണ് നമ്മുടെ ഗെയിം. രണ്ടുപേരിൽ ഏറ്റവും ഭംഗിയായിട്ട് ഒരു ഭംഗി വേണം, അല്ലാണ്ട് ചുമ്മാ ചന്നം പിന്നം പിന്നരുത്. നമ്മളൊരു പ്രോപ്പർട്ടീസും തരും കുറച്ച്, അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ജലജ ചേച്ചിയാണോ രഞ്ജിനിയാണോ പിന്നാൻ പോകുന്നത്? ഇതൊരു ഭയങ്കര ഇതേവരെ ഇവിടെ ആരും ട്രൈ ചെയ്യാത്തൊരു, ഞാൻ ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു ഗെയിം ആയി പോയി. വളരെ സിമ്പിൾ, ഇവർക്ക് അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ സമ്മാനം എന്താണെന്നോ? ഏറ്റവും നന്നായിട്ട് ആര് പിന്നുന്നു അവർക്ക് ഇത്രയും വലിയ ഹെയർ അങ്ങ് കൊണ്ടുപോകാം. എന്നിട്ട് ആര് വേണമെങ്കിലും വെച്ച് പറ്റിക്ക. ഇത് ഇപ്പൊ ഒത്തിരി ഹെയർ ഇങ്ങനത്തെ എക്സ്റ്റൻഷൻ ഹെയർ കിട്ടുന്നുണ്ട്. അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കണ്ടുപിടിക്കാൻ പോകത്തില്ല, പിടിച്ച് വലിച്ചാലും പോകത്തില്ല. എന്നെ ഇച്ചിരി വെച്ചിട്ടുള്ള അകത്തൊന്നും മനസ്സിലാവത്തില്ലല്ലോ, ഒറിജിനൽ പോലെ. ഓക്കെ, അപ്പൊ ഇതാ രണ്ടുപേർക്കും മുടി വന്നിട്ടുണ്ട്, നല്ല ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് കുറച്ച് പിന്നുകൾ വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടന്മാർക്കും കണ്ട് പഠിക്കുന്നോണ്ട് കുഴപ്പമില്ല, കാരണം ചേച്ചിമാർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തപ്പോ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നോണ്ട് ഭർത്താക്കന്മാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഗെയിം തുടങ്ങുന്നു, ഒരു മിനിറ്റ് സമയമാണുള്ളത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്ക് തോന്നുന്നു സങ്കടം തോന്നുന്നത് കാണുമ്പോ. അതിന് പെട്ടെന്ന് പൂമ്പള വെക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്ത് ഭംഗിയല്ലേ മുടി. എന്തുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യാം. എത്ര മുത്തുകളും പവിഴങ്ങളും വെക്കാം, പൂക്കൾ വെക്കാം, ഒരു മരം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തലയിൽ വളർത്താം. സമയം കഴിഞ്ഞിരിക്കുകയാണ്, അപ്പൊ നല്ലൊരു ക്ലാപ്പ് കിട്ടെ. നോക്കട്ടെ നോക്കട്ടെ, ചേച്ചിയുടെ ഇതാണ് മുടിയ. എങ്ങനെയുണ്ട്? നല്ല നീറ്റ് ക്ലീൻ. മുത്തുകൾ വേണ്ട വിധം അകലം പാലിച്ചിട്ട് നല്ല പൂ, രണ്ട് പൂ ഇവിടെ ഓവർ ആക്കിയിട്ടില്ല. താഴെ ഒരു കൊച്ചു റെഡ് പൂ കൊടുത്തു, നല്ല നാല് മുത്തുകളും കൊടുത്തു. അടുത്ത ജഡ്ജി മരിക്കാൻ സൊസൈറ്റി ലേഡിയാണ്. നോക്കട്ടെ കോമ്പറ്റീഷൻ നടത്തി കഴിഞ്ഞിട്ട് സിമ്പിൾ ആണ്, പക്ഷെ ഇവിടെ ഒരു മുത്തിന്റെ കുറവ്. പക്ഷെ പോയി സമ്മാനം പോയി. സാറില്ല, നിങ്ങൾ തീരുമാനിക്കും, ഞാനല്ല തീരുമാനിക്കുന്നത്. ഇതിൽ ഭംഗി ആരുടെയാണ് പറയൂ? ഇനി ജല ചേച്ചിയുടെയാണ് ഭംഗി, എങ്കിൽ കൈപൊക്കൂ. കൈപൊക്കി രഞ്ജിനി ആണെങ്കിൽ കൈപൊക്കൂ. അപ്പൊ ചേച്ചിക്ക് ഈ വിഗ് എടുത്തിട്ട് രഞ്ജിനി സമ്മാനമായിട്ട് കൊടുക്കുന്നു. അത് ഇതിങ്ങനെ കൊണ്ടുപോകാനാണോ? അത് ഇത് നല്ല കൈയില് കൊടുത്തോളൂ, ഗിഫ്റ്റ് കൊടുക്കാണ്. സുന്ദരി സുന്ദരി, ചില ഓർമ്മകളിലോട് ചേച്ചി അങ്ങ് പോണില്ലേ ചേച്ചി? ഇതിന്റെ ലൊക്കേഷനിലോട്ടും കാലിക്കറ്റിലായിരുന്നു, ഒരു കോളേജിലായിരുന്നു അല്ലേ? നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ ും
കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി കണ്ണ് ചാർ. അവിടെ പോയിരിക്കാം. തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിന്റെ തുമ്പു കെട്ടിയിട്ട ചുരുൾ. ലാലേട്ടനെ ഭയങ്കര ക്രേസ് ആയിരുന്നു അല്ലേ? ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടനെ. ലാലേട്ടൻ അങ്ങോട്ടും തിരിച്ച് നല്ല കെമിസ്ട്രി വന്നത് എനിക്ക് തോന്നുന്നു വേണുചേട്ടനുമായിട്ടാണ്. വേണു ഈ പി ആർ കൊമ്പാറ അദ്ദേഹത്തിന് എപ്പോഴാണ് കല്യാണം കഴിച്ചത്? അദ്ദേഹം എവിടെയും പി ആർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-3 പവർഡ് ബൈ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ്. കജാര ടൈൽസിൽ നമ്മുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്ന ജലജ രഞ്ജിനി, രണ്ട് സൂപ്പർ ഹീറോയിൻസ്, നല്ല കൈയടി. മുടിയൊക്കെ പിന്നെ അവരങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ചായ കാപ്പി വട എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. ഈ പഠിത്തത്തിന്റെ കാര്യം ഞാൻ നേരത്തെ ചോദിച്ച് വിട്ടുപോയി. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എങ്ങനെ ബി ബി സി ഡിസ്കവറി ചാനൽ അങ്ങോട്ടൊക്കെ പോകാൻ കാരണം? ഡിസ്കവറി ചാനൽ അല്ല, ജസ്റ്റ് ബി ബി സി അക്കൗണ്ട്സിൽ മാത്രമേ ജോലി ചെയ്തുള്ളൂ. എന്തോ എഡ്യൂക്കേഷനിൽ എന്തോ ലെവൽ, എന്തോ ഒരു ഓഫീസിൽ വർക്ക്, എന്തോ ഇതല്ലേ? കമ്പനീസിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. തോമസ് കുക്ക്, ആ അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം. റോയ്സ് എന്റെ അടുത്ത് പറഞ്ഞു വിട്ടേ, നീ അതൊക്കെ ചോദിച്ച വലിയ കാര്യങ്ങളാണ്. അല്ലാണ്ട് തോമസ് കുക്ക് എന്ന് കേൾക്കുമ്പോ കുക്കറി ഷോയുടെ കാര്യം ചോദിച്ചേക്കുന്നു. കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവര് രണ്ടുപേരും ഭയങ്കര സ്മാർട്ടാന്ന് തോന്നി. ചേച്ചിയുടെ ഞാന് ബഹറിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ബഹറിന് ഇന്ന് നാട്ടിലോട്ട് വരുമ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചോദിച്ചപ്പോ അവിടുത്തെ കുക്കിംഗ് ഗ്രൂപ്പാണ്. അവിടെ എന്താ കുക്കിംഗ് അസോസിയേഷന്റെ ഇതായിരുന്നു ചേച്ചി? വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വൈസ് പ്രസിഡന്റ് അല്ല, ഒരു മെമ്പറാണ്. ഞാൻ റിപ്രസെന്റ് ചെയ്യുന്ന ഇന്ത്യ, ചേച്ചി ഇന്ത്യ റിപ്രസെന്റ് ചെയ്ത ഒരാൾ. ചേച്ചി വെക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതായിരുന്നു അവർക്ക്? ഞാൻ ഇന്ത്യക്ക് വല്ലതും കിട്ടിയോ? അങ്ങനെ ഇത് എന്താണ്, കോമ്പറ്റീഷൻ അല്ല ഇത്. നമ്മളുടെ വീട്ടില് എന്റെ ടേൺ ആകുമ്പോ എന്റെ വീട്ടിലായിരിക്കും. മാസത്തിൽ രണ്ട് ട്യൂസ്ഡേസ് ആണ് ഇത്. നമുക്ക് ചേച്ചിയുടെ ആ പഴയ ശാലിനി എന്താ കൂട്ടുകാരിയിലൊക്കെ വേണുനാഗവള്ളി ചേട്ടനായിട്ടുള്ള തോന്നുന്ന ഒരു പാട്ട്, എന്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. എനിക്ക് നമ്മൾ മിക്സ് ചെയ്താ പാട്ട്, നേരത്തെ ആർക്ക് വേണ്ടി ഇവിടെ ചേച്ചിക്ക് വേണ്ടിയല്ലേ? അപ്പൊ ഇങ്ങോട്ടാണ്, അവിടെയാണ് ഒരു പാട്ടിന്റെ ആവശ്യം. നമുക്ക് ലാലേട്ടനായിട്ടുള്ള നിങ്ങളുടെ കെമിസ്ട്രിയെ പറ്റി അറിയണം. ഒന്നൊന്നര കെമിസ്ട്രി ആയിരുന്നു. ലാലേട്ടൻ, ലാലേട്ടനെ ഭയങ്കര ക്രേസ് ആയിരുന്നു അല്ലെ? ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടനെ. ലാലേട്ടൻ അങ്ങോട്ടും തിരിച്ച് എന്ന് വെച്ചാൽ ക്യാരക്ടറിന്റെ കാര്യമായിരുന്നു. അല്ലാണ്ട് തന്നെ നമുക്ക് ലാലേട്ടനോട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പത്തെ ലാലേട്ടൻ എല്ലാവർക്കും ഇഷ്ടം. എന്നാലും ഒരു പഴയ ലാലേട്ടന്റെ കുറെ കുസൃതിയും ചീരിയും വികൃതിത്തരവും തമാശയും ഒക്കെ ആവോളം നമ്മൾ കൊണ്ടു ചിത്രത്തിലും മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിന് പോകുന്നതിന് ഈ പാട്ടിന്റെ എന്തായാലും ഒരു അത്യാവശ്യം ഉണ്ട്. ഇത് കേൾക്കുമ്പോ വല്ലാണ്ട് ചില ഓർമ്മകൾ അങ്ങ് ഒരു ഒരു ഇഷ്ടപ്പെടുന്ന ഓർമ്മകൾ വരും. എന്നിട്ട് പിന്നെ വിശേഷങ്ങൾ പറഞ്ഞാൽ മതി. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിലോട്ട് പോയോ? പ്രിയദർശൻ ആ അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിലോട്ട് പോയോ? എന്തായിരുന്നു നമ്മുടെ ഇത്രയും ആ സിനിമ കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് മിസ് ചെയ്യുന്നത്? ലാലേട്ടന്റെ തമാശകളായിരുന്നു ആ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ആരെയായിരുന്നു? നമ്മുടെ ജഗതി ചേട്ടൻ. പിന്നെ എന്തെല്ലാം എത്ര എത്ര തമാശകൾ അതിനകത്ത്. ഇപ്പോഴും കോമഡി ടൈമിലൊക്കെ എത്ര തമാശ അല്ലേ, എന്നാലും നമുക്ക് ചിരിച്ചും എടുക്കും. ശരി, ഇപ്പൊ പുതിയ നമ്മുടെ ലാലേട്ടനെ ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒക്കെ കണ്ടോ? കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഹായ്, ഹൗ ആർ യു. അതിനുശേഷം പിന്നെ തിരിച്ചു വരവ് കൂതറ എന്ന സിനിമയിലൂടെ ആയിരുന്നു അല്ലേ? റിംഗ് മാസ്റ്റർ ആണ്. പക്ഷെ എനിക്ക് പറയാനൊരു ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞോളൂ. എനിക്കറിയാം അത് റിമിയുടെ കാറ്റഗറി. ചേച്ചി, ശാലിനി എന്റെ കൂട്ടുകാരിലോട്ട് ഞാൻ വരികയാണ്. കാരണം ആ സിനിമ, പിന്നെ എനിക്ക് ഞാൻ വേറൊരു കാര്യം ചേച്ചി വിഷമിപ്പിക്കാന്ന് വിചാരിക്കരുത്. ചേച്ചി ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് സിനിമയിൽ ഞങ്ങൾ അന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വേണു നാഗവള്ളി ചേട്ടൻ, ആ ചേട്ടനില്ല. നമ്മുടെ ഭരത് ഗോപി, നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര ഒരു ഇതായിരുന്നു. രതീഷ് അദ്ദേഹത്തിന്റെ കൂടെ ഉൾക്കടല്, പിന്നെ ജയൻ അദ്ദേഹത്തിനോട് അങ്ങനെ എന്റെ ചേട്ടനായിട്ട് ചാകര എന്ന സിനിമയില്, പിന്നെ ഒരു ഭയങ്കര ഒരു സ്റ്റോറി പറയാനുള്ള ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ശോഭ എന്ന് പറഞ്ഞൊരു നടിയുടെ മരണം. അല്ല, ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ് ശാലിനി എന്റെ കൂട്ടുകാരിയില്. അതിനുശേഷം എത്ര നാള് കഴിഞ്ഞിട്ടായിരുന്നു? അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കണം. അപ്പൊ ഒരു വല്ലാത്ത ഷോക്കിംഗ് ന്യൂസ് ആണെന്ന് പറയാം.
ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് കാലിക്കറ്റിൽ ഗുരുവായൂരപ്പൻ കോളേജിലെ കോളേജ് സീൻസ്, വീട്ടിലെ സീൻസ്, പിന്നെ ഞങ്ങൾ അളകാപുരി അളകാപുരിയിലാണ് താമസിച്ചത്. ഒന്നുമില്ല, അതാണ് എനിക്ക് സംശയം തോന്നിയത്. ലൈക്ക് ഒരു ഞങ്ങൾ സിനിമയ്ക്ക് ഒരുമിച്ച് പോയി, ഷോപ്പിങ്ങിന് പോയി, ഫ്രീ ടൈം ഒക്കെ. അങ്ങനെ ഒരു ഇത് പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ ഈ പിആർ ആ കൊമ്പാറ അദ്ദേഹത്തിന് എപ്പോഴാണ് കല്യാണം കഴിച്ചത്? സിനിമാ ജീവിതത്തിൽ നിന്നും ഇനി സ്വന്തം പാർട്ട്ണറെ തിരഞ്ഞെടുക്കണം, തിരഞ്ഞെടുത്തേ പറ്റൂ എന്ന് അച്ഛനമ്മയും പറഞ്ഞിരിക്കുവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ആരെ തിരഞ്ഞെടുത്തേനെ? തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആരായിരിക്കും? തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രകാശ് നായർ. പ്രകാശ് നായർ എന്നാൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് വാഴ്ത്തിപ്പാടിയത് ആരുമായിട്ട് അഭിനയിക്കുമ്പോഴായിരിക്കും? നല്ല കെമിസ്ട്രി വന്നത് എനിക്ക് തോന്നുന്നു വേണുചേട്ടനുമായിട്ടാണ്. അതിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, തല തലമുടി രണ്ട് സൈഡിലും പിന്നി നല്ലൊരു കൂട് പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ട്. ശരി കേട്ടോ, ചേച്ചി പറഞ്ഞ വളരെ കറക്റ്റ് ആയിരുന്നു. ഇതായിരുന്നു ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് ഞങ്ങൾക്കും തോന്നിയത്. രഞ്ജിനി ആരായിരിക്കും? ആരായിരിക്കും? ശിവാജി ഗണേശ സാർ. Why not? പിന്നെ ഒത്തിരി തമിഴ് പടത്തിൽ, എന്തോ ഒരു തമിഴ് പടത്തിൽ ചെയ്തു, ചെയ്തു 10-25 മേലെ സിനിമകൾ അഭിനയിച്ചു. ശരി, തമിഴ് സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു നായകൻ ജോഡിയായിട്ട് വന്നതിൽ ആരായിരുന്നു? കാർത്തിക്. ശരിയാ, പുള്ളി ഒരു രോമാഞ്ചമായിരുന്നു എല്ലാ സ്ത്രീകളുടെയും കേട്ടാ. അത് ഒരു ഇപ്പറഞ്ഞ ലാലേട്ടൻ എന്ന് പറഞ്ഞ പോലെ തന്നെ കാർത്തിക് ഒരു പഴയ കാർത്തിക് ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ കൂടെ ചെയ്ത സിനിമയിൽ ഏറ്റവും ഏതാ ഇഷ്ടപ്പെട്ട ഏതായിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് കാർത്തിക് എന്ന് പറഞ്ഞാക്ക നല്ല ഒരു ജോക്ക്, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഭയങ്കര ജോക്ക. അപ്പോ അദ്ദേഹത്തോട് അഭിനയിക്കാൻ പോ, ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാവും. അതിലും ഞാൻ കണ്ടത് ഇവൻ ജയറാം ഓൾസോ, നമ്മളോട് ജയറാം, രണ്ടുപേരും സെയിം ആണ് ഏകദേശം ക്യാരക്ടർ വൈസ്. ഈ അന്നത്തെ നമുക്ക് സജഷൻ വെക്കും അല്ലേ, അപ്പോ ഇവര് നമ്മളുടെ ക്യാമറ നമുക്കാണ് വെച്ചിരിക്കുന്നത്, അപ്പൊ ഇവര് ബാക്ക് അല്ലേ, അപ്പൊ അവിടെ ഇങ്ങനെ കോമഡി ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് സീരിയസ് ആയിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ അഭിനയിക്കാൻ, കാരണം അവിടെ ഇങ്ങനെ ഫണ്ണി ഫേസസ് വെച്ചിട്ട് ഇരുന്നാക്ക നമുക്ക് എങ്ങനെയാ. ജയറാമേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ സിനിമ എനിക്ക് പറക്കാൻ പറ്റില്ല, കാരണം ആ സമയത്ത് ഒരു എത്രമാത്രം ഹിറ്റാണ്, ഹിറ്റായിരുന്നു ആ പടം, പക്ഷെ ഒരു വെറൈറ്റി കഥയായിരുന്നു. ഒരു ഒരാള് രണ്ട് ഭാര്യമാരെ ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു സ്റ്റോറി ആയി പോയി. അതായത് ഒരു ഭാര്യക്ക് ഒരിക്കലും സംശയം തോന്നില്ല മറ്റേ ഭാര്യ ഇത്രമാത്രം രണ്ട് സ്ഥലത്ത് ഭയങ്കര കെയറിങ്. അത് അഭിനയിച്ചപ്പോൾ ആ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് ഭയങ്കര നമുക്ക് നോർമൽ ആയിട്ട് ജയറാമേട്ടനും പാർവതി ചേച്ചി കല്യാണം കഴിച്ചിരുന്നു ഈ സിനിമയുടെ സമയത്ത്. അപ്പൊ ഈ ഭാര്യന് ഒരു കെയറും ഉണ്ടാവില്ല, മറ്റേ ഭാര്യനും യാതൊരു കെയറും ഉണ്ടാവില്ല. പക്ഷെ സിനിമയിൽ ജയറാമേട്ടൻ എന്ത് രസമായിട്ട് അത് രണ്ടും ക്യാരക്ടർ. അതിലൊരു പാട്ട് ഓർമ്മയുണ്ട് പാവക്കൂത്തിലെ,
എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വേറൊരു പാട്ടാ, അത് ഞാൻ പാടിത്തരട്ടെ. പാവക്കൂത്തിലെ തന്നെ ഒരു വളരെ സെക്സി ആയിട്ട് ഇങ്ങനെ നൈറ്റിയില്, നൈറ്റി ആണോ ടു പീസ് ആണോ, ഇങ്ങനെ ജയറാമേടന അപ്പുറത്ത് പാർവതിയെ തൃപ്തിപ്പെടുത്തി സന്തോഷം കഴിച്ചിട്ട് വരുന്നു വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ ഒരാൾ കാത്തിരിക്കുക. പക്ഷേ നല്ല ഭർത്താവ് കളിക്കുള്ള ജയറാമേടൻ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിലോട്ട് നമുക്കൊന്ന് പോവാം കേട്ടോ. കാമിനി മുല്ലകൾ കാതോർത്തു നിന്നു പാതിര സൗരഭം കൈനീട്ടവേ ഹൃദയമുള്ള ജീവി. കറക്റ്റ് ആൻസർ അല്ല. ഒന്നും ഒന്നും ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1133 പവർഡ് ബൈ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ് ആൻഡ് കജാരിയ ടൈൽസ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ സ്പോൺസേഴ്സിനെ പറ്റി പറയാനുണ്ടോ? ഇപ്പൊ പറഞ്ഞോ ഇത്രയും നേരം പറഞ്ഞു കേട്ടില്ലേ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1133 പവർഡ് ബൈ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ് ആൻഡ് കജാരിയ ടൈൽസ്. ആരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കുന്ന, ഏറ്റവും ഒന്നും അറിയത്തില്ല, അല്ലലില്ലാണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഏറ്റവും കളിച്ച് തിരിച്ച് നടക്കാൻ പറ്റുന്ന പ്രായം? നമ്മുടെ സ്കൂള് അല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ടെൻഷൻ തുടരാം, അത് കഴിഞ്ഞ് പിന്നെയും കുടുംബജീവിതത്തോട് വരുമ്പോൾ അതിനേക്കാളും, പിന്നെ മക്കൾ വളരെ, പിന്നെ അവരെ കെട്ടിക്കണം, പിന്നെ ജോലി റിട്ടയർ ആണോ, പിന്നെ ആകെ മൊത്തം പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാവും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ നിന്ന് നിങ്ങളെ ഒന്നും കൂടെ നിങ്ങൾക്ക് സ്കൂളിലോട്ട് തിരിച്ചു പോകണം, എനിക്ക് സ്കൂളിൽ പഠിക്കണം എന്ന് പറയിപ്പിക്കണം എനിക്ക് ഈ എപ്പിസോഡ് കൂടി. ഓക്കെ, മത്സരം തുടങ്ങുന്നു. ഗെയിം സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തലയിൽ ഹൃദയമുള്ള ജീവി, മത്തി, അയല, ചെമ്മീൻ. ചെമ്മീൻ ചെമ്മീൻ എന്നാണ് ജലചേച്ചി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ചെമ്മീന് തലയിൽ ഹൃദയമുണ്ടെന്ന്? ചേച്ചി എങ്ങനെ ചെമ്മീൻ കറി വെക്കുമ്പോഴാണോ കണ്ടത്? അതെ, ആ ഹൃദയം എടുത്ത് ചേച്ചി കറി വെക്കാറുണ്ടോ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ഉത്തരം തന്നെ നമ്മുടെ ചേച്ചി, തോറ്റു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് പണിഷ്മെന്റ് എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഉത്തരം തന്നെ ചേച്ചി ശരിയാക്കിയിരിക്കുകയാണ്. കഴിച്ചോളൂ. പാമ്പിന്റെ ശരാശരി ആയുസ് 50, 10, 25. ഒരു പാമ്പിന്റെ ശരാശരി എല്ലാവർക്കും വളർത്താറുണ്ടോ? ഇല്ല, ഐ തിങ്ക് സോ. ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ഉത്തരം കറക്റ്റ് ആണ്. 25 വർഷം. ഒരു ഇല മാത്രമുള്ള ചെടി, ആര് സപ്പോർട്ട് ചെയ്യരുത്? ഒരു ഇല മാത്രമുള്ള ചെടി. എന്തോ ക്ലൂ എന്താണ്? നമുക്ക് കഴിക്കാം, പിന്നെ ഇത് നല്ല നല്ല ചെടിയാണിത്, നമുക്ക് ചൊറി. അതാണ് ക്ലൂ, ചൊറി. ഇത്രയും ക്ലൂ മതി. സമയം കഴിഞ്ഞിരിക്കുന്നു. 1, 2, 3, 4, 5. അതിന്റെ ഉത്തരം ചൊറി എന്ന് പറഞ്ഞത് നമ്മൾ പറയില്ലേ, ചേമ്പില ചൊറി എന്ന് പറയില്ലേ, ചേമ്പ ചേന, ഇത് ചേനയാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ വെച്ചാൽ ചേച്ചിക്ക് ഞങ്ങള് ആദ്യം ഒരു പൊട്ട് തൊടും, അതിനുശേഷം ഏറ്റവും കൂടുതൽ പൊട്ട് വരുന്ന ആളെയാണ് നമ്മൾ ഈ മത്സരത്തിലെ പൊട്ടി എന്ന് വിളിക്കുന്നത്. നോക്കട്ടെ, ഞാൻ വായിക്കാം. ഏത്തമിടല്. ഓ, അത് ചേച്ചി പുല്ല് പോലെ പ്രകാശന്റെ അടുത്ത് സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നത്. ചെയ്തു. 1, 2. ഇത് കുനിയുന്നില്ല. 10 പ്രാവശ്യം. ഒരു കോഴിമുട്ടയുടെ ആവറേജ് വെയിറ്റ് ഓപ്ഷൻസ് ഇല്ലേ? ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാത്തെ, 40 ഗ്രാം, 35 ഗ്രാം, 55 ഗ്രാം. 40 തോന്നുന്നു. 40. രഞ്ജിനി പറയുന്ന ഉത്തരം 40. കറക്റ്റ് ആൻസർ അല്ല. അതിന്റെ ഉത്തരം 55 ഗ്രാം ആയിരുന്നു. നമുക്ക് ഓപ്ഷൻസ് എന്താണ് നോക്കാം. അതിനുമുമ്പ് വീണ്ടും രഞ്ജിനിയുടെ നെറ്റിയിലും രഞ്ജിനിയുടെ നെറ്റിൽ അപ്പൊ 2 പൊട്ട് വീതം ഓരോരുത്തരും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മത്സരം, പക്ഷെ നല്ല ഭംഗി നോക്ക്, ഈ പൊട്ട് ഭയങ്കരമായിട്ട് ചേരുന്നു.
അപ്പൊ നമുക്ക് എന്താണ് പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. വിരൂപമാക്കി പിടിക്കുക. ശരി, അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം. അയ്യോ, ഇത് ഓപ്ഷൻസ് ഇല്ല ഇല്ല, കാരണം ഈ ദേശം ചേച്ചിക്ക് പറയാ ഓപ്ഷൻസ് തന്നു പറയേണ്ട ഒരു സ്ഥലമല്ല. ചേച്ചി ഉരുളക്കിഴങ്ങ് ജനിച്ച സ്ഥലം ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ, പക്ഷേ ചേച്ചി ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമായിട്ട്, ചേച്ചിയുടെ മോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം അമേരിക്ക. ചേച്ചി ഞാൻ സുന്ദരിയാക്കി ഇവിടെ വിടുന്നു, കണ്ണു കിട്ടാണ്ടിരിക്കട്ടെ ദൈവമേ. ഓക്കെ, രസമുള്ള ഒരു കാര്യമാണ് ചേച്ചി കിട്ടിയിരിക്കുന്നത്. ഒരു പാട്ടിടും, കാരണം ഇതുവരെ പാട്ടിൽ ചേച്ചി ഇങ്ങനെ ബാബാവിനെയും പകർന്നു കൊടുത്തുള്ളൂ. ഈ പാട്ട് എന്തു വരുന്നോ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. രുചിയുടെ പര്യായം, ഓപ്ഷൻ സ്വാദ് താല്പര്യം. സ്വാദ് താല്പര്യമോ? സ്വാദ്. ഓക്കെ, കറക്റ്റ് ആൻസർ. കൈവിട്ടു പോയി. കൈവിട്ടേ കൈവിട്ടേ, സോറി. അയ്യോ, രക്ഷപ്പെട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. കൈയുണ്ട്, മെയ്യുണ്ട്, തലയില്ല, കാലില്ല. ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രകാശന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു കാര്യമായിരിക്കും. ഇതില്ലാണ്ട് ചേട്ടൻ പുറത്തിറങ്ങാറില്ല. ഒന്നും ഇട്ടില്ലെങ്കിലും ഇത് ചേട്ടൻ എന്തായെങ്കിലും ഇടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേട്ടൻ തേച്ചിട്ടേ ഇടാറുള്ളൂ. ഇത് അയ്യോ, ഷർട്ട്. കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് വരികയാണ്. 1 kg സ്വർണം എന്നത് എത്ര പവനാണ്? 125, 135, 120 പറഞ്ഞു കൊടുക്കരുത്. 125. ഏറ്റവും കൂടുതൽ കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഈ അടുത്ത ഒരു മുട്ട ഭയങ്കര വിവാദമായിരുന്നു പലരും. ഈ കറക്റ്റ് ആൻസർ, ഞാൻ അത്ര ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും നല്ല ഇക്വലി നന്നായിട്ട് മത്സരിച്ചു. ഇവിടെ ഒരു പൊട്ട്, ഇവിടെ രണ്ട് പൊട്ട്. സ്വാഭാവികമായിട്ടും മത്സരത്തിലെ പൊട്ടിയായിട്ട് നമ്മൾ ജലജ ചേച്ചിനെ പറയാം. അപ്പൊ ആദ്യത്തെ മുടി പിന്നാൻ വേണ്ടി ചേച്ചിക്കല്ലേ സമ്മാനം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഞ്ചിനി. എന്നെ എന്നും ഓർക്കാൻ വേണ്ടി ആയിരിക്കും കേട്ടോ ഈ സമ്മാനം. നോക്കരുത്, നോക്കരുത്, നോക്കരുത്. തലയിൽ വെച്ച് തന്നിട്ട് മാത്രം നോക്കാവുള്ളൂ കേട്ടോ. രാവണനാണ് അനിയത്തിയാണ്. ഒരാൾക്ക് പ്രകാശേട്ടന്റെ ചായ, ഒരാൾക്ക് ചേച്ചിയുടെ ചായ. കുടുംബം നശിപ്പിച്ചു. അപ്പൊ ക്വിസ് റൗണ്ടില് വിജയശ്രീ ലളിതയായിട്ട് ഇങ്ങനെ രഞ്ജിനി നിൽക്കുമ്പോൾ ചേച്ചി പറയുന്നു, ചേച്ചി ജലജ ചേച്ചിയുടെ റിക്വസ്റ്റ് ആണ്, ഇത് എന്റെ അല്ല. രഞ്ജിനി വന്നിട്ട് റിമി ഞാന് ഈ പാട്ട് പാടി കേക്കണോന്ന്, അല്ലെങ്കിൽ ഈ പാട്ടാണ് നമുക്ക് രഞ്ജിനി എന്ന് പറഞ്ഞ നടിയെ കൂടുതൽ അല്ലേ എന്നോട് പറഞ്ഞ കൊട കൊടുത്തപ്പോൾ, അയ്യോ ഈ പാട്ട് എന്താ പാടാതിരുന്നെന്ന്. എന്തിന് ആ പരിപൂവും വിഷമൊക്കെ തീർത്തുകൊണ്ട് ഈ പാട്ട് ഒറിജിനൽ പാട്ട് അങ്ങ് പ്ലേ ചെയ്തിട്ട് ഇവിടെ ലാലേട്ടൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, ലാലേട്ടനായിട്ട് ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, നമുക്കൊരു കാര്യം ആ മുട്ടനെ വിളിച്ചാലാ. യാച്ചിക്ക വരണം. വന്നേക്കൂ. നല്ലൊരു കേടി കൊടുക്ക. Thank you.
ചേച്ചിയായിട്ട് കുറേ സംസാരിക്കാൻ പറ്റി. ചേച്ചിക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പറയാം. എൻജോയ് ചെയ്ത ചേച്ചി? ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. റിമിയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് ഇറ്റ്സ് എക്സ്ട്രാ സ്പെഷ്യൽ ആണ്. എപ്പോഴും ഇത്രയും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോഗ്രാം. വീട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചി. പരിപാടിക്ക് അവിടെ ഏറ്റവും നല്ല രസം മറന്നുപോയാ. ഞങ്ങളുടെ വീട്ടിലെ റിമി വന്നപ്പോഴത്തേക്കും രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ രണ്ട് കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് എൻ്റെ ഫ്രണ്ടിന്റെ കുട്ടിയാണ്. അപ്പൊ റിമി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറയാം, ആ ഒരാൾക്ക് പ്രകാശേട്ടന്റെ ചായ, ഒരാൾക്ക് ചേച്ചിയുടെ ചായ. അപ്പൊ ഞാനും പ്രകാശ് ഇങ്ങനെ നോക്കിട്ടിരിക്കുകയാണ്. റിമി വലിയ കാര്യത്തിൽ പറയാണ്, വേറൊരു കൊച്ചാണ്. ഞങ്ങൾക്ക് ആ ഫാമിലി അറിയാവുന്നതുകൊണ്ട് പിന്നെ അവർക്കും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് നല്ല ഫുഡൊക്കെ വെച്ച് തന്നു കേട്ടോ. ആ കാര്യത്തിൽ ചേച്ചി ഒരു ആതിഥേയ, ഒരു നല്ല അതിഥികളെ സൽക്കരിക്കുന്നതിൽ ചേച്ചി പണ്ടേ പേര് കേട്ട ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോ ചേച്ചി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒന്നും ഒന്നും മൂന്നിലൂടെ ചേച്ചിക്ക് വീണ്ടും വരാനും ഇഷ്ടമാണ്. നല്ല കഥാപാത്രം കിട്ടിയാൽ മാത്രം. ഓക്കെ, ഇനി ഇവിടെ എൻജോയ് ചെയ്ത ഇഷ്ടപ്പെട്ട കോബ്ര എന്ത് പറയുന്നത്? അയ്യോ പാവമേ, ഞാൻ തന്നെ പിയർ കൊമ്പാരോ. ഞാൻ പിയർ ഓർത്തൊക്കെ പിയർ ഓർമ്മ വരും. കോബ്ര ഓർത്തൊക്ക കൊമ്പാരോ. പിയർ എന്ന് വിളിക്കോ? കൊമ്പാരാ, കൊമ്പാരേട്ടാ. വീട്ടുപേരല്ലേ കൊമ്പാര? വീട്ടുപേര്. വീട്ടിലെന്താ വിളിക്കുന്നത്? പിയ. പിയ? യെസ്. ഓഹ്, പിയ, യു വാണ്ട് എ ബിയർ? അല്ല, പുള്ളിക്കാരൻ. യു വാണ്ട് എ ബിയർ? നോ, പുള്ളിക്കാരൻ സർ ഹോബി ആയിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ്. കളിയാക്കരുത് കേട്ടാ. ഇപ്പൊ എക്സിബിഷൻ ജർമ്മനിയിൽ നടക്കുന്നുണ്ട്. ശരി, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അറിയാം നമ്മുടെ തമാശ. ഇപ്പൊ അദ്ദേഹം വൈൽഡ് ലൈഫ് ഫോട്ടോ വേണ്ട, എന്റെ ഒരു ഫോട്ടോ എടുത്തോളൂ. നല്ല മാത്രമല്ല എടുക്കാറില്ല, ബ്ലാക്ക് പാന്തർ, പിന്നെ ടൈഗേഴ്സ്, ലെപ്പേഴ്സ്, അതിന് കൂട്ടത്തില് എങ്ങനെ റിമി എടുക്കും? ഓക്കെ, എന്തായാലും അദ്ദേഹത്തിനോട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി ചെറുതായിട്ടൊക്കെ പറഞ്ഞു. സോറി ചേട്ടാ, നമ്മൾ എടപ്പള്ളി എവിടെ വെച്ചിട്ട് കാണാം? ചങ്ങമ്പുഴ പാർക്കിലോ? ചങ്ങമ്പുഴ നഗർ. ചങ്ങമ്പുഴ വേണമെങ്കിലും ഇപ്പൊ പനമ്പള്ളി നഗറിൽ വരാം. ഏതെങ്കിലും നഗറിൽ ഉണ്ടാവും പുള്ളി. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? അല്ല, എനിക്ക് ഓൺ ബിസിനസ് ഉണ്ടല്ലോ. ബിസിനസ് ഉണ്ടല്ലോ. എന്താണത്? ഓവർസീസ് ഫിഷ് മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട്. ഇല്ല, ഇല്ല, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ട്. നോ 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 നോ, എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അത് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. പഠിക്കുക, പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഒരു പാഠം പഠിപ്പിക്കുക, ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ. അതെ. അത് പുള്ളിക്കാരി ഭയങ്കര കൊടുകൊടുകൊടുകൂടാ ചിരിച്ചോണ്ടാണ് കേട്ടോ. ഈ എഴുതുമൊക്കെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ പരിപാടിയെ പറ്റി പറഞ്ഞു, എല്ലാ കാര്യത്തെ പറ്റി പറഞ്ഞു. നമ്മൾ ഇനി ലാസ്റ്റ് പാടാൻ പോകുന്ന പാട്ട് കോട്ടയം കുഞ്ഞച്ചൻ, ജെന്റിൽമാനായ നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടി കോട്ടയം കുഞ്ഞച്ചനെ പാട്ടായാലോ.